എന്നെ മുറ്റും നീ കാടുകയാണ്. ഉച്ചവേളയിൽ ഞാൻ ഈ പാട്ട് പാടുമ്പം 2012 എൻ്റെ ലൈഫ് അവസാനിച്ചെന്ന് വിചാരിച്ചു. കംപ്ലീറ്റ് എല്ലാ വഴികളും അടഞ്ഞ്, സഹായിക്കാമെന്ന് പറഞ്ഞ മനുഷ്യരുടെ സഹായങ്ങളെല്ലാം നിന്ന് നിലച്ച് പകൽ ലീഡ് ചെയ്ത അഭിഷിക്തൻ പറഞ്ഞതുപോലെ സാത്താൻ തൻ്റെ വഴികളെല്ലാം വെച്ച് അടച്ച് ഞെരുക്കി. ഞാനിന്നൊരു കോളേജിൽ സൈക്കോളജി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. ഞാൻ ക്ലിനിക്കൽ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ ആൾക്കാർ എനിക്ക് ഡിപ്രഷൻ ആടാന്ന് പറയുന്ന അതല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ക്ലിനിക്കൽ ഡിപ്രഷൻ്റെ സയൻസ് കാണിച്ച് 3 മാസം ഈ എറണാകുളം പട്ടണത്തിൽ മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങാതെ, അച്ഛൻ പറഞ്ഞില്ലേ പാമ്പ്, എൻ്റെ ഒരു 3 മാസത്തിന് മുമ്പ് തൊട്ടേ ഞാൻ കാണുന്ന സ്വപ്നങ്ങളെല്ലാം നൈറ്റ് മേസ് ആയിരുന്നു. ഉറക്കത്തിൽ രാത്രി മിഡ് നൈറ്റിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കും. പാമ്പ്, പാമ്പിൻ്റെ ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് അങ്ങനത്തെ സ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി എഴുന്നേറ്റ് എൻ്റെ ഭയവും ഭാവി ആശങ്കകളും മൂടിയ ഒരു 12-ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പിക്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ എല്ലാ വഴിയും അടഞ്ഞ് എൻ്റെ മുറിക്കകത്തുനിന്ന് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ കിടന്നൊരു സമയം എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. അന്ന് ഒരു പകൽ വേളയിൽ 11 മണിക്ക്, ഞാൻ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, ഞങ്ങളെ ആരാധനയിലേക്ക് നയിക്കാനാണ്, ഞങ്ങളുടെ ഹൃദയം മൊത്തം കർത്താവിങ്കിലേക്ക് തിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഒരു നിയോഗത്തിൽ നിൽക്കുന്നത്. അന്നൊരു 11 മണിക്ക് വലിയൊരു വിഷമം താങ്ങാതെ വണ്ണം എൻ്റെ മുറിക്കകത്ത് കയറി കഥ കടച്ച്, അമ്മയാണ് നമ്മുടെ അവസാനത്തെ ഹോപ്പ്. അന്ന് നമ്മൾ കർത്താവിനെ അങ്ങനെ അറിഞ്ഞിട്ടില്ല. ഞാൻ ജനിച്ചതും വളർന്നതും പെന്തക്കോസ്തിലൊക്കെയാണ്, പെന്തക്കോസ്തിലെ 4-ാമത്തെ തലമുറയാണ്. പക്ഷേ ദൈവമായിട്ടൊരു ബന്ധമില്ല, ദൈവമായിട്ടൊരു കണക്ഷനില്ല, കർത്താവിനെ അടുത്തറിയത്തില്ല. ഇതൊക്കെ മൊത്തം ചടങ്ങുകളും മതങ്ങളുമായിരുന്നു. അവസാനത്തെ നമ്മുടെ ഒരു എൻകറേജ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ അമ്മയുടെ വാക്കാണ്. അങ്ങനെ അമ്മയെടുത്ത് സംസാരിച്ചപ്പോൾ അമ്മ ഒരു കാര്യം പറഞ്ഞു, അമ്മയുടെയും പ്രതീക്ഷ നഷ്ടപ്പെട്ടു, ഇനി മുന്നോട്ട് ഒരു വഴിയില്ലെന്ന് ചിന്തിച്ച് മുറിക്കകത്ത് കയറി കതക് കുറ്റിയിട്ട് കട്ടിലോട്ട് ചാടിക്കിടന്ന് എൻ്റെ തലേണ തലയുടെ മുകളിൽ കൂടെ വെച്ച് നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഞാൻ തലേണ തലയുടെ മേളി വെച്ചതിൻ്റെ കാരണം നാട്ടുകാർ കേൾക്കണ്ട എൻ്റെ കരച്ചിലെന്ന് ഓർത്തിട്ട്. അങ്ങനെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്ന് പകൽ എൻ്റെ ലൈഫിൽ ആദ്യമായി ഞാനൊരു ഒരു സ്വപ്നം കണ്ടു. ഇതിനു മുമ്പ് കണ്ടത് മൊത്തം നൈറ്റ് മേസ് ആയിരുന്നു. അന്ന് പകൽ എൻ്റെ ലൈഫിൽ ആദ്യമായി ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഞാൻ ഇതുപോലൊരു മീറ്റിങ്ങിന് വേർഷിപ്പ് ലീഡ് ചെയ്യാം. അന്ന് ഞാൻ വേർഷിപ്പ് ലീഡ് ചെയ്യാനും തുടങ്ങിയിട്ടില്ല, എന്നൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണ്. കീബോർഡ് വായിച്ച് വേർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ആൾക്കാർ ഇതുപോലെ ഇന്ന് ദൈവത്തെ ആരാധിക്കുമ്പം ഇതിൻ്റെ ഇടയ്ക്കൂടെ പുറകിൽ നിന്ന് ഒരു വെള്ളയും വെള്ളയിട്ടൊരു മനുഷ്യൻ അകത്തോട്ട് കയറി വന്ന് നടുക്ക് വന്ന് എന്നെ തന്നെ നോക്കി നിൽക്കുക. അങ്ങനെ എന്നെ തന്നെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും പാട്ട് പാടിക്കൊണ്ടിരിക്കുക, ഈ പുള്ളി ആരാധിക്കുന്നൊന്നുമില്ല, എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. ഞാൻ എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ ചിന്തിക്കുക, ഈ പുള്ളി എന്താ ആരാധിക്കാത്തത്, പുള്ളിയെ മാത്രം എന്താ, ബാക്കിയെല്ലാവരും ആരാധിക്കുന്നുണ്ട്, ഈ പുള്ളിയെ മാത്രം എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക. പുള്ളി എന്നോട് പറഞ്ഞു, നിർത്തടാ എന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് എന്തോന്നു, നിന്നോടല്ലേ പറഞ്ഞ് നിർത്താൻ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉടനെ കീബോർഡിൽ നിന്ന് കൈയെടുത്തു. അദ്ദേഹം എന്നെ, നീ ഇങ്ങ് വാ, എനിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ എൻ്റെ കീബോർഡിൽ നിന്ന് കൈയെടുത്ത് ഈ വിളിച്ച മനുഷ്യൻ്റെ അടുത്തോട്ട് നടന്നു പോയപ്പോഴത്തേക്കും ചുറ്റുമുള്ള ഈ ആൾക്കാരെല്ലാം ഫെയ്ഡായി, ഞാനും അദ്ദേഹം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് നടന്ന് നീങ്ങിയപ്പം ആ മനുഷ്യൻ എൻ്റെ തോളത്ത് ഇങ്ങനെ കയ്യിലിട്ടു, എൻ്റെ കണ്ണിലോട്ട് നോക്കിയിട്ട് എന്നോട് ആദ്യം പറഞ്ഞ വാക്കിങ്ങനെയാണ്, ഞാൻ പറയുന്ന സ്വപ്നത്തിൽ കണ്ട കാര്യമാണ്, ആദ്യം പറഞ്ഞ വാക്കിങ്ങനെയാണ്, ഞാൻ യരമ്യാവിനോട് പറഞ്ഞ പോലെ നിന്നോടും പറയുന്നു, നീ ഭയപ്പെടേണ്ട. ഓ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ ജനിച്ചതും ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോളെ പാഴ്സനേജ് ജനിച്ച ആളാണ്. എൻ്റെ ഉദ്ദേശം വെച്ചിട്ട് അന്നോട്ടേ കേൾക്കുന്ന കാര്യം ഭയപ്പെടേണ്ടതാണ്. നമുക്ക് ഊര് നമ്മൾ ലൈഫിൽ എത്രയോ തവണ കേട്ടിരിക്കുന്നു, എല്ലാ ആഴ്ചയിലും കേൾക്കുന്ന കാര്യമല്ലേ ഭയപ്പെടേണ്ടതാണ്.
ഒരിക്കൽ പോലും സംഭവിക്കാത്തൊരു കാര്യം സ്വപ്നത്തിൽ ആ മനുഷ്യൻ എന്നോട് നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു വെയിറ്റ് എൻ്റെ ലൈഫിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഞാൻ ഫീൽ ചെയ്തു. എന്നിട്ട് ആ മനുഷ്യൻ എന്നോട് യിരെമ്യാവ് 1-ാം അധ്യായം മൊത്തം എന്നോട് പറഞ്ഞു, എന്നോട് പറഞ്ഞു, നീ പാട്ടുകൾ എഴുതും, നീ അനേകം രാജ്യങ്ങളിൽ പോകും. അങ്ങനെ എന്നോട് ആ സ്വപ്നത്തിൽ 2012 ആ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് എൻ്റെ ലൈഫിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കൊരു സന്തോഷമില്ലല്ലോ. എന്നെ ഒരു വേൾഡ് മാപ്പൊക്കെ കാണിച്ചിട്ട് തൊട്ട് കാണിച്ചു, ഞാൻ പോകാൻ പോകുന്ന സ്ഥലങ്ങൾ, ഞാൻ പറയേണ്ടുന്ന കാര്യങ്ങൾ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിയോഗങ്ങൾ, ഇത് മൊത്തം പറഞ്ഞിട്ട് അവസാനം 2 വാക്ക് എന്നോട് പറഞ്ഞു. ഇംഗ്ലീഷിലാണ് പറഞ്ഞത്, യുവർ മെസ് ടുഡേ വിൽ ബി ടേൺഡ് ഇൻ ടു എ മെസ്സേജ് ടുമോറോ. എന്നിട്ട് എന്നോട് പറഞ്ഞു, യുവർ ടെസ്റ്റ് ടുഡേ വിൽ ബി ടേൺഡ് ഇൻ ടു എ ടെസ്റ്റിമോണി ടുമോറോ. നിൻ്റെ ഈ തകർച്ച നാളെ അനേകർക്കൊരു സാക്ഷ്യമാകാൻ പോവുക, നിന്റെ ഈ വിഷമം നാളെ അനേകർക്കൊരു ബലമാകാൻ പോവുക. നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട. ഞാൻ പറഞ്ഞില്ലേ 3-ാമത്തെ മാസമായി എന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരൊക്കെ 1 മാസം കോളേജിൽ പോയി തുടങ്ങി. ഞാൻ എൻ്റെ 1 വർഷത്തെ എഡ്യൂക്കേഷൻ പോകും, എൻ്റെ ഒരു വിദ്യാഭ്യാസം പോലും നഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ നിൽക്കുന്ന സമയമാണ്. ഞാൻ ആ ഉറക്കത്തിൽ നിന്ന് ചാടി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നിന്നത് എനിക്ക് ഓർമ്മയുണ്ട്. കാലുറച്ച് തറയിലോട്ട് വെച്ചപ്പോഴത്തേക്കും ആ മുറിയിൽ നിന്നൊരു ഇരുട്ട്, കാണത്തക്കവണ്ണം തൊടത്തക്കവണ്ണം ഒരു ഇരുട്ട് എൻ്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. അന്ന് പകൽ ഞാൻ ഡിപ്രഷനിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. അന്ന് പകൽ കർത്താവിനെ ഡിപ്രഷൻ, സ്പിരിറ്റ് ഓഫ് ഡിപ്രഷനിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. ആ ദിവസത്തിന് നേരെ നെക്സ്റ്റ് വീക്ക് ഈ കോളേജ്, ഇവിടെ എറണാകുളത്തൊരു കോളേജിൽ എനിക്ക് അത്ഭുതകരമായ ഒരു അഡ്മിഷൻ ദൈവം തന്നു എന്ന് ഞാൻ നിൽക്കുമ്പം, അതിനുശേഷം ആ വർഷം ആ കോളേജിൽ 3 വർഷം പഠിച്ചു. അതിനുശേഷം 2 വർഷം ബാംഗ്ലൂർ പഠിച്ചു. അതിനുശേഷം 3 വർഷം ഞാനൊരു കോളേജിൽ ജോലി ചെയ്തു. ഇന്ന് ഞാൻ എന്ന് എൻ്റെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ച അതേ സ്ഥലത്ത് ഞാൻ ഇന്ന് തിരിച്ച്, ഞാൻ പറഞ്ഞില്ലേ പഠിക്കാൻ കയറിയ കോളേജിൽ ഇന്ന് പഠിപ്പിക്കാൻ അധ്യാപകനായിട്ട് കയറി. ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ കൂടെ നിന്നാണ്. എവിടെ അവസാനിക്കുമെന്ന് പറഞ്ഞെടുത്ത് ദൈവം ആ വട്ടങ്ങ് വരച്ച ചുറ്റും ദൈവം ഒരു പുതിയ വഴി എനിക്ക് വേണ്ടി തുറന്നു. എനിക്കത് പാടുമ്പം അതെൻ്റെ എൻ്റെ പാട്ടാണ്, എന്നിലെ ദുഃഖങ്ങൾ, എന്നിലെ വേദന നിന്നോട് ചേരുമ്പോൾ ഉരുകി മാറും, ഉരുകി മാറും. ദൈവത്തോട് അടുത്ത് തുടങ്ങുമ്പം അവനോട് പറ്റിയിരുന്നാൽ, ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. പറ്റിയിരുന്നാൽ ഉരുകി ഉരുകും ചിലത്, ചില വിഷയങ്ങൾ ഉരുകി മാറും. ഇന്ന് ഉച്ചവേളയിൽ ദൈവാത്മാവ് ചിലരോട് പറയുന്നു, ചില വിഷയങ്ങൾ ഉരുകി മാറും. ചില വിഷയങ്ങൾ ഉരുകി മാറുന്നു. എത്ര പേർ വിശ്വസിക്കും ആ വാക്കൊന്ന്? ഹോ 2014 എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിച്ച് അവിടുത്തെ ഫ്യൂണറൽ സർവീസൊക്കെ കഴിഞ്ഞ് എൻ്റെ ഉള്ളിൽ ഞാൻ ഏറ്റവും അടുത്ത് ക്ലോസ്, എൻ്റെ ഏറ്റവും വലിയ ഹൃദയത്തോട് ഞാൻ ഏറ്റവും അടുത്ത് സ്നേഹിക്കുന്ന ഒരു ബന്ധമായിരുന്നു എൻ്റെ ഗ്രാൻഡ് ഫാദറുമായി. അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് എൻ്റെ ഹൃദയം ഭയങ്കര വാക്യുമായി. ദൈവം ഇനി ആരാ എനിക്കുള്ളേ? എനിക്ക് വേണ്ടി ഷുവറായിട്ടും പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ സർവീസൊക്കെ കഴിഞ്ഞ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആ വീട് പപ്പ എന്നാണ് ഞാൻ വിളിക്കുന്നത്. പപ്പ ബൈബിൾ വായിക്കുന്നൊരു മുറിയുണ്ട്, കണ്ണ് കാണത്തില്ല, പ്രായം ചെന്നപ്പം ഭൂതക്കണ്ണാടി വെച്ചിരുന്ന് വായിക്കുമായിരുന്നു ഈ പുസ്തകം. ഞാനതൊക്കെ നോക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്, കർത്താവ്
ഇത് ഇത്രയും വർഷം വായിച്ചിട്ട് വീണ്ടും വീണ്ടും ഒന്നും ഇത്ര വായിക്കാനെന്ന്, വീണ്ടും വീണ്ടും വായിച്ചാലും തീരത്തില്ല ഈ പുസ്തകം. അപ്പം ഞാൻ ആ മുറി പോയി കട്ടിലെല്ലാം അങ്ങോട്ട് കിടന്നു കിടന്ന് എൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോയി, ഇനി ആരാ എനിക്കുള്ളേ, ഇനി ആരാ ഉള്ളേ. അന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാനായി ഇത്രയും പറഞ്ഞ്, അന്ന് ഉറക്കത്തിൽ വെച്ച് എൻ്റെ ഏറ്റവും വലിയ ഫൈറ്റ്, എൻ്റെ ഏറ്റവും വലിയ അറ്റാക്ക് എന്ന് പറയുന്നത് എനിക്ക് ഉറക്കമില്ലായിരുന്നു. എൻ്റെ രാത്രികൾ മൊത്തം ഞാൻ ഞെട്ടി എഴുന്നേൽക്കുമായിരുന്നു, ദേഹം മൊത്തം വേർക്കുമായിരുന്നു, പാനിക് അറ്റാക്സ് വരുമായിരുന്നു, മുറിക്കകത്ത് മൊത്തം ആരോ ഉള്ളതുപോലെ ഫീൽ ചെയ്യുമായിരുന്നു. ഭയങ്കര ഭയത്തിലൂടെയാണ് ഞാൻ നടന്നത്. പക്ഷേ അന്ന് 2014 ആ ഫ്യൂണറൽ സർവീസ് കഴിഞ്ഞിട്ട് മേളിൽ കയറിയിരുന്ന് ഉറക്കത്തിൽ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായി പാട്ട് വരിയും ട്യൂണും കേൾക്കാൻ തുടങ്ങി. ഞാൻ തന്നെ വിചാരിച്ച ഉറക്കത്തിൽ ഞാനൊരു പുതിയ പാട്ടും വരികളും കേൾക്കാൻ തുടങ്ങി. എഴുന്നേറ്റിട്ട് ഞാനത് വോയിസ് എടുത്ത് റെക്കോർഡ് ചെയ്തു. ഇപ്പം ഞാൻ പാടിയ പാട്ടില്ലേ, കർത്താവ് തന്നതാ, കർത്താവ് തന്നതാന്ന് പറഞ്ഞാൽ എവിടെങ്കിലും ഇരുന്ന് എഴുതിയ കാര്യമല്ലോ പറഞ്ഞേ. ദൈവം അന്ന് മുതൽ പാട്ടുകൾ തരാൻ തുടങ്ങി. എൻ്റെ ഉറക്കത്തെയാണ് ദൈവം പിശാച് നശിപ്പിക്കാൻ ശ്രമിച്ചതെങ്കിൽ അതേ ഉറക്കം തന്നെ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി കർത്താവ് മാറ്റി. ഏത് മേഖലയാണോ നിന്നോട് പിശാച് അറ്റാക്ക് ചെയ്യുന്നത് അതേ മേഖലയിൽ തന്നെ ദൈവം ഒരു വിജയം തരാൻ, കടബാധ്യതയിൽ നിന്നെ മുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അനേകർക്ക് കൊടുക്കാൻ ദൈവം നിന്റെ കരത്തെ മാനിക്കാൻ പോകുമോ? ഡിപ്രഷനിൽ ദൈവം ഇടാൻ ശ്രമിക്കുന്നെങ്കിൽ അനേകരെ വിടുവിക്കാൻ ദൈവം നിന്നെ ഉപയോഗിക്കാൻ പോകുമോ? മോശ എന്ന വാക്കിന്റെ അർത്ഥം വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവൻ എന്നാണ്. അവന്റെ മേലുള്ള ഏറ്റവും വലിയ ഫൈറ്റ് അവനെ ആ നൈലിൽ മുക്കി കൊല്ലുമെന്നുള്ളതായിരുന്നു. അതിൽ നിന്ന് അവൻ ജയിച്ചു കയറിയപ്പം, അവൻ്റെ വിളി വെളിപ്പെട്ടപ്പം, അവന് വെള്ളത്തിൻ്റെ മേലൊരു പ്രത്യേക അധികാരമുണ്ട്. അവൻ ചിലത് നീട്ടിയാൽ ചിലത് നീങ്ങും. അവൻ വെള്ളമില്ലാത്തടത്തൊന്ന് കൈ നീട്ടിയാൽ ചിലയിടത്ത് വരും. ചിലയിടത്ത് അവൻ വെള്ളത്തിലൊന്ന് കൈ വച്ചാൽ അത് രക്തമായി മാറും. ഒരു പ്രത്യേക അധികാരം. ധീരവ സന്ധൽ പ്രബാലവ തുടവരവരവരവരം. നമുക്ക് വേണ്ടത് കർത്താവിനെയാണ്. കർത്താവിനോടൊപ്പം സകലതും വരും. അവൻ വെറും കൈകേട്ട് വരുത്തില്ലല്ലോ. അവൻ ഇന്നും പകലും നിങ്ങളെ സന്ദർശിക്കാൻ പോവാ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവാ. ആമേൻ, ആമേൻ, ആമേൻ. എത്ര പേരാ ആ ഗാനം ഒന്ന് പാടും. യേശുവേ അങ്ങില്ലെങ്കിൽ എൻ ജീവിതം വെറും ശൂന്യമേ. യേശുവേ അങ്ങിലാലിയുവാ എന്നെ മുഴുവനാ. യേശുവേ അങ്ങില്ലെങ്കിൽ ഓ യേശുവേ അങ്ങിലാലിയുവാ എന്നെ മുറ്റും നീ കഴുകേ. എന്നെ മുറ്റും നീ കഴുകേണമേ, നിന്നോട് ചേർന്നു ജീവിപ്പാ. എന്നെ മുറ്റും നീ കഴുകേണമേ, സമയം പ്രാർത്ഥിച്ചപ്പം ദൈവാത്മാ ഉള്ളിൽ തന്നൊരു വചനം, ഞാനത് ശുശ്രൂഷിക്കുന്നൊന്നുമില്ല, പക്ഷേ ഒന്ന് പറഞ്ഞ് നമ്മൾ അല്പസമയം കൂടെ ദൈവത്തെ ആരാധിക്കും. ജഡ്ജസ്, ന്യായാധിപന്മാർ, നിങ്ങൾ എടുക്കണ്ട, ഞങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ മതി. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ ഗിദ്യോൻ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ജീവിതത്തെ കാണാം. അവിടെ രണ്ട് തരത്തിലുള്ള ആൾക്കാരെ കാണാം.
ഒന്നാമത്തെ തരത്തിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് ആറിൻ്റെ ആറിൽ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ മിദ്യാനരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. വിഷയത്തിൻ്റെ നടുവിൽ നിലവിളിക്കുന്ന ഒരു കൂട്ടം നിലവിളിയാണ്. കർത്താവേ, ഞങ്ങൾക്കെന്താ ഇങ്ങനെ സംഭവിച്ചേ, അയ്യോ ഇതെന്താ ഇങ്ങനെ വന്നേ, അയ്യോ അയ്യോ അയ്യോ, നിലവിളിയാണ്, നിലവിളി. അതൊരു ഭൂരിഭാഗമാണ്. ഇസ്രായേൽ മക്കൾ മൊത്തം അപ്പുറത്ത് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പം 11-ാം അധ്യായത്തിൽ അനന്തരം യഹോവയുടെ ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്രനായ യോവാഷിൻ്റെ കരിവേലകത്തിൻ കീഴെ ഇരുന്നു. അവൻ്റെ മകനായ ഗിദയോൻ ഗോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. ഒരു സൈഡിൽ ദേശം മൊത്തം വിളവ് നശിപ്പിക്കുന്ന മിദ്യാന്യരെ ഓർത്ത് നെഞ്ചത്തടിച്ച് കരയുമ്പം മറ്റൊരു സൈഡിൽ ഒരുത്തൻ പറയാ, എൻ്റെ ഗോതമ്പ് ഞാൻ ഈ മിദ്യാന് കൊടുക്കത്തില്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ ബീറ്റിംഗ് ദ വീറ്റ്, അവൻ ഗോതമ്പ് അടിക്കുമായിരുന്നു. ഒരു സൈഡിലെ ആൾക്കാർ മൊത്തം നെഞ്ചത്തടിക്കുമ്പം ഒരുത്തൻ മാറി ഇന്ന് ഗോതമ്പ് അടിക്കുക. എത്ര രൂപ ഞാൻ പറയുന്നു മനസ്സിലാവുന്നുണ്ട്. രണ്ട് ആറ്റിറ്റ്യൂഡ്, വിഷയം സെയിമാ, വിഷയം സെയിമാ. ഞാൻ ചിന്തിച്ചു, അവർ വിളവ് അങ്ങോട്ട് കൊയ് അങ്ങോട്ട് വിളഞ്ഞ് വരുമ്പോഴത്തേക്കും മിദ്യം വന്ന് മൊത്തം നശിപ്പിക്കുക. ഈ ത്രഷിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. മെതിക്കുക, മെതിക്കണമെങ്കിൽ ആദ്യം ഇവൻ വിതയ്ക്കണം, അത് കാക്കണം, അത് വളരണം, അത് കൊയ്തെടുക്കണം. അത് കൊണ്ടുവന്നിട്ടാണ് പിന്നെ ഈ ത്രഷിങ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഈ പതിര് മാറി കറക്റ്റ് ഗോതമ്പ് വരുന്നത്. ഇത്രയും വലിയ പ്രശ്നം ഇവിടെ നടക്കുമ്പോൾ ഒരുത്തനാണെങ്കിൽ ഇതിൻ്റെ നടുവിൽ കൂടെ, അവിടെ എഴുതിയിരിക്കുന്നതിന് അവൻ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, മിദ്യാൻ്റെ കയ്യിൽ എൻ്റെ ഗോതമ്പ് ഞാൻ കൊടുക്കത്തില്ല. നാട്ടിലെ മൊത്തം ഗോതമ്പ് പോയാലും ശരി, എൻ്റെ ഗോതമ്പ് ഞാൻ ഇതിൻ്റെ നടുവിൽ കൂടെ ഞാനത് മെതിക്കും. കണ്ട, മേളിൽ ഒരു പറ്റം ആൾക്കാരെ നിലവിളിക്കുമ്പം വരാത്ത ദൂതൻ ഒരുത്തൻ്റെ പ്രതികരണത്തിന് മുമ്പിൽ വന്നിട്ട് ഇരുന്ന് നോക്കുക. എടാ ഇവൻ കൊള്ളാമല്ലോ, ഇവൻ എടാ ഇവനെ ഇവൻ കൊള്ളാം. കണ്ടോ, അവൻ അവിടെ ഇരുന്നിരിക്കുന്ന ദൂതൻ ഇരുന്നിട്ട് അവനെ വാച്ച് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഗിദയോന് ദൈവമായിട്ട് ഒരു ബന്ധമില്ല, പക്ഷെ അവൻ്റെ ഒരു പ്രവൃത്തി, ഒരു പ്രതികരണം ദൂതനെ അവൻ്റെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. എത്രയൊക്കെ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ വിഷയങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? വിഷയങ്ങളില്ലാത്ത ആരുമില്ല. നമുക്ക് എല്ലാവർക്കും പല വിഷയങ്ങളുണ്ട്, പക്ഷെ അതിൻ്റെ നടുവിലെ നമ്മുടെ പ്രതികരണം വിടുതൽ വിളിച്ചു വരുത്തുന്നതോ അല്ലാത്തതോ ആവും. ഇവനെ നോക്കി, ഗിദയോനെ നോക്കി വിളിക്കുക, അല്ലയോ പരാക്രമശാലിയെ. ഗിദയോനെ, നീ ചെയ്ത പരാക്രമം എന്തുവാ? എനിക്കറിയില്ല, എനിക്ക് എൻ്റെ ഗോതമ്പ് കാക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. എടാ, നിന്നെ എനിക്ക് വേണ്ടത്, ഐ നീഡ് യു. നിന്നെ വെച്ച് ഞാനൊരു ദേശത്തെ വെട്ടാൻ പോവാ. ഈ ദേശത്തിന് ഞാൻ നിന്നെയാ അധിപതിനാക്കിയതിന്. നമ്മുടെ പ്രതികരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഞാൻ ഈ ബൈബിളൊക്കെ വായിച്ചു നോക്കുമ്പോഴത്തേക്ക് ദൈവം മടിയന്മാരുടെ കൂടെ ഒരു പണിക്കും പോയിട്ടില്ല. ഉള്ള വെളിച്ചത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ റെഡിയാണെങ്കിൽ. അതുകൊണ്ട് ഒരു സ്ത്രീ കല്ലറയുടെ മുമ്പിൽ പോയി വെയിറ്റ് ചെയ്യുക, യേശുവിൻ്റെ ശരീരത്തിന് പൂശാനുള്ള സുഗന്ധവർഗം ഒരുക്കിക്കൊണ്ട് വന്നിട്ട് ഒരു രാത്രി മൊത്തം എല്ലാവരും കിടന്ന് ഉറങ്ങുമ്പം, ശിഷ്യന്മാരുൾപ്പെടെ പോയി ഉറങ്ങുമ്പം, ഒരു രാത്രി ഒരുത്തി യേശു മരിച്ച് കല്ലറയ്ക്കകത്ത് കിടക്കുമ്പം സുഗന്ധവർഗം ഒരുക്കുക. ഞാനിങ്ങനെ പറയും, ഒരു രാത്രി ഒരു ദേശം മൊത്തം ഉറങ്ങിയപ്പം ഒരുത്തി ഒരുക്കി ഒരുക്കി. അവളുടെ പ്രതീക്ഷയിൽ ആ ഡെഡ് ബോഡി ഒന്നും കിട്ടിയിട്ട് എനിക്ക് അതിലൊന്ന് സുഗന്ധവർഗം പൂശണം, അത്രേ അവൾക്ക് അറിയൂ. ഗിദയോനും അത്രേ അറിയൂ, എനിക്ക് എൻ്റെ ഗോതമ്പ് മെതിക്കണം, എനിക്ക് എൻ്റെ വീട്ടിലോട്ട് എനിക്ക് ഭക്ഷണം വേണം. ഞാൻ ചിലരോടൊക്കെ പറയാം, സ്വന്തം കാര്യത്തിലെങ്കിലും ഒരു ആത്മാർത്ഥത കാണിച്ചായിരുന്നെങ്കിൽ ദൈവം ഒന്ന് ഇറങ്ങി വന്നേനെ. നമുക്ക് ഒരു ആത്മാർത്ഥതയില്ല.
ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കും, ഞാനൊരു വർഷിപ്പ് ചെയ്യുന്ന ആളുണ്ട്, അച്ഛാ എങ്ങനെയാ ഈ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ കാരണം വചനത്തിൽ എഴുതിയിരിക്കുന്നു, അച്ഛാ ഈ ആത്മാവിൽ സത്യത്തിൽ, ഞാൻ പറയടേ നീ ആദ്യം ആത്മാർത്ഥമായിട്ടൊന്ന് ആരാധിക്കുക, എന്നിട്ട് നമുക്ക് ആത്മാവിലൊക്കെ ആരാധിക്കാം. നമുക്കൊരു ആത്മാർത്ഥതയില്ല. ഇവിടെ കണ്ടു മറിയ ഡെഡ് ബോഡി വെയിറ്റ് ചെയ്ത് ഇരിക്കുക, കർത്താവിൻ്റെ എനിക്ക് ആ ശരീരം ഒന്ന് തരണം, എനിക്ക് ആ വിട്ട് തരണം. ഒരു കല്ലറയും ഒരു കല്ലും ഇങ്ങനെ വെച്ചേക്കുക, അതൊന്ന് കയറി നമുക്ക് ചെന്ന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത വിഷയമാണ്. പക്ഷെ അവൾ വിശ്വാസത്താൽ ചിലത് ഒരുക്കിക്കൊണ്ടാണ് വന്നത്. ഓ, ഞാൻ പറയട്ടെ, ഡെഡ് ബോഡി പ്രതീക്ഷിച്ച ആൾക്ക് ജീവനുള്ളൊരു ശരീരം, ഒന്നുകൂടെ ഞാൻ പറഞ്ഞാൽ ഉയർക്കപ്പെട്ടൊരു ശരീരം, റിസറക്റ്റഡ് ബോഡി. അവളാ കർത്താവിനെ ആദ്യം കാണുന്നത്, അവളാണ് ബൈബിളിലെ ന്യൂ ടെസ്റ്റമെന്റിലെ ആദ്യത്തെ സുവിശേഷക. ശിഷ്യന്മാരൊന്നുമല്ല, ശിഷ്യന്മാരോട് പോയി സുവിശേഷം അറിയിച്ചത് എന്താ, ഐ ഹാവ് സീൻ ദ ലോർഡ്, ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടു എന്ന് ആദ്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഈ സ്ത്രീയാ. നമ്മുടെ ചില പ്രതികരണങ്ങൾ ദൈവത്തെ ചലിപ്പിക്കും, സ്വർഗത്തെ ചലിപ്പിക്കും, ദൂതന്മാരെ ഇറക്കിക്കൊണ്ടുവരും. നമ്മുടെ വിഷയത്തിൻ്റെ നടുവിൽ നമ്മൾ കരഞ്ഞും നിലവിളിച്ചും ദൈവത്തെയും പാസ്റ്ററെയും ഓ നാട്ടുകാരെ എല്ലാം കുറ്റം പറഞ്ഞ് ഗവൺമെന്റിനെയും അവസാനം പറയും മുഖ്യമന്ത്രി രാജിയൊക്കെ. തമാശ, നിങ്ങൾ ഇടയ്ക്ക് ചിരിക്കുകയൊക്കെ ചെയ്തോട്ടോ, ഇത് സ്പിരിച്വൽ കാര്യമായതുകൊണ്ട് ചിരിക്കാനൊന്നും പാടില്ല എന്നൊന്നുമില്ല. നമുക്ക് ആദ്യം കർത്താവിനെ കിട്ടുമ്പോൾ വരുന്നത് സന്തോഷമാണ്. കർത്താവിനെ കിട്ടിയിട്ട് എന്ത് കിട്ടിയെന്ന് ആരെങ്കിലുമൊക്കെ നാട്ടുകാർ ചോദിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് അവരോട് പറയും, എനിക്ക് ദൈവത്തെ കിട്ടി, എനിക്ക് നല്ല സന്തോഷം കിട്ടി, എനിക്കൊരു സമാധാനം കിട്ടി, ഇതിൻ്റെ കൂടെ ബാക്കിയെല്ലാം വരും. നമ്മുടെ പ്രതികരണം ഇമ്പോർട്ടൻ്റ് ആണ്, ഇതാണ് ആരാധന. അല്ലെ, നമ്മൾ ഒരുമിച്ച് വരുമ്പോഴത്തേക്കും ഒരു പാട്ട് പാടുമ്പോൾ കൈയടിച്ച് കൈ ഉയർത്തുന്നത് ആരാധനയുടെ ഭാഗമാണ്. പക്ഷേ നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ, ഇവിടെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആട് മേയ്ക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഒരുത്തനെ പറഞ്ഞു വിട്ടു, ഒരു ചെറുക്കനെ, അവനാണെങ്കിൽ സൈഡിൽ കൂടെ ഒരു ഗിറ്റാറും പോക്കിയെടുത്ത് കാട്ടിലോട്ട് പോവാ, കിന്നരം എടുത്തുകൊണ്ട് പോവാ. നമ്മളാരെങ്കിലും ജോലിക്ക് ഗിറ്റാറും കൊണ്ട് പോവോ? അത് ആട് മേയ്ക്കുന്ന പോലെ കാട്ടിൽ, കാട്ടിൽ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് രണ്ട് വാളും ഒരു പരിചയമൊക്കെ ആയിട്ട് വേണ്ടേ പോകാൻ, കാരണം കാട്ടുമൃഗങ്ങളൊക്കെ ഉള്ളതല്ലേ. പക്ഷേ അവിടെ അവൻ്റെ ഹൃദയം കണ്ടോ? അതുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഹി വാസ് എ മാൻ ആഫ്റ്റർ ഗോഡ്സ് ഹാർട്ട്, അവൻ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. അതാണ് നമുക്ക് ഇനിയും കയറേണ്ട ഒരു അടുത്ത പടി. യേശുവെ അങ്ങില്ലെങ്കിൽ എൻ്റെ ജീവിതം ശൂന്യമാണ്, അങ്ങിൽ അലിയുവാൻ എന്നെ മുഴുവനായി ഒന്നിടയാക്കണേ. ആ ഗിറ്റാറും കൊണ്ട് അദ്ദേഹം പോയിട്ട് ഇടയ്ക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ ഗിറ്റാറൊക്കെ സ്ട്രം ചെയ്ത് യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഓ, ഇങ്ങനെ അവിടെ ഇരുന്ന് അവൻ പാട്ടെഴുതിയപ്പോൾ അവൻ അവൻ്റെ ലൈഫ് ചിന്തിച്ചോ? നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് നമ്മൾ ഇന്നും പാടുന്നത്. അതേ വംശത്തിൽ നിന്ന്, അതേ ജീനിയോളജിയിൽ നിന്ന് ക്രിസ്തു വെളിപ്പെട്ട് വന്നത്, ദൈവം തിരഞ്ഞെടുത്തത് ആ കാട്ടിൽ ആരും അറിയാതെ നിന്ന് ദൈവത്തെ ആരാധിച്ച ആ വ്യക്തിയാ ദൈവം പൊക്കിയത്. കാരണമുണ്ട്, കാരണം അവനൊന്നും പ്രതീക്ഷിക്കാതെ കർത്താവിനെ ആരാധിക്കാൻ, കർത്താവിനെ സ്നേഹിക്കാൻ തീരുമാനമെടുത്ത വ്യക്തിയാണ്. ഇന്ന് പകൽക്കാലം എന്താ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഞാൻ നിങ്ങളുടെ കാലെ പിടിച്ച് പറയാം, കർത്താവിനെ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കരുത്, കർത്താവിനെ അല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കണ്ട. അവൻ വന്നാൽ അതിൻ്റെ കൂടെ സകലതും വരും. അവൻ്റെ കരത്തിലോട്ടല്ല, അവൻ്റെ മുഖത്തിലോട്ട് ഇന്ന് പകൽ എത്ര പേർ നോക്കും, അവൻ്റെ സാന്നിധ്യത്തെ എത്ര പേർ ആഗ്രഹിക്കും. യേശുവെ എനിക്ക് അങ്ങേ തന്നെ വേണം, അങ്ങനെ പറയുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ യേശുവിന്റെ നാമത്തിൽ. അങ്ങ് തരുന്ന എന്തെങ്കിലും അത് ദൈവം തരും, അവൻ ഇനിയും തരും. പക്ഷെ അവനെ തന്നെ നമുക്ക് തരാൻ വന്നു നിൽക്കുക. ഓ,
ഇന്ന് ആഫ്റ്റർനൂൺ എത്ര പേർ ഒരു നല്ല നന്ദി പറയും ദൈവത്തോട് ഹൃദയത്തിൽ നിന്ന്. എനിക്ക് കർത്താവിനെ കിട്ടി, ഇതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും സന്തോഷമുണ്ടോ? ഇതിൻ്റെ അപ്പുറത്ത് ഇനി എന്തെങ്കിലും വേണോ? ബാക്കിയെല്ലാം വരും ദൈവമക്കളെ. അബ്രഹാം ഒരു ഇസഹാക്കിനെ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് നിൽക്കുക. അവന് ഇസഹാക്കിനെ കൊടുക്കുന്നതിന് മുമ്പേ അബ്രഹാമിന് ദൈവം വന്നിട്ട് ഇറങ്ങി വന്നിട്ട് പറയാ, അബ്രഹാമേ നിന്റെ അതിമഹത്തായ പ്രതിഫലം ഞാനാണ്. ഐ ആം യുവർ എക്സീഡിങ് ഗ്രേറ്റ് റിവാർഡ്. കൊച്ചിനെ കാണുമ്പോൾ എനിക്കറിയാം നിന്റെ ഹൃദയം ഒന്ന് ചെറുതായിട്ട് ചലിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ദൈവത്തിന് ഈ ബന്ധത്തെക്കുറിച്ച് ഉള്ള ഒരു 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 അസൂയ ഉണ്ടോ? ഒരു 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 ജലസ്, ഒരു 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 ബന്ധത്തിൽ ദൈവം വെക്കുന്ന ഒരു 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 ആഴം കണ്ടോ? നിനക്ക് ഞാൻ കൊച്ചിനെ തരാൻ പോവാ, പക്ഷേ ഈ കൊച്ചിനെ കാണുമ്പോഴത്തേക്ക് നിന്റെ കണ്ണ് എന്നിൽ നിന്ന് എടുക്കരുത്. ഈ കൊച്ചല്ല നിന്റെ ഗിഫ്റ്റ്, നിന്റെ അതിമഹത്തായ പ്രതിഫലം ഈ ബന്ധമാണ്. അത് ഞാനാണ് അന്ന് പറഞ്ഞിട്ടാണ് അവനെ ഇസഹാക്കിനെ കൊടുക്കുന്നത്. എന്നിട്ടും അവൻ്റെ ഹൃദയം തെറ്റിപ്പോയി. അപ്പോൾ പറയാ, നീ ആ കൊച്ചിനെ ഇല്ലേ, നീ ഏറ്റവും സ്നേഹിക്കുന്ന ഇസഹാക്കിനെ തന്നെ നീ കൊണ്ട് യാഗപ്പെടുത്തി വെക്ക. നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് ഈവനിങ് വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഇന്ന് ഈവനിങ് നിയോഗത്താൽ നിങ്ങളോട് പറയട്ടെ, കർത്താവിന് അതൊരു വിഷമമാണ്. യേശു നിങ്ങളെ അത്രയും സ്നേഹിക്കുന്നു. നമ്മുടെ ഹൃദയമൊക്കെ ഒന്ന് അലൈനാവട്ടെ ക്രിസ്തുവിനെ മാത്രം നോക്കാനായിട്ട്. ദൈവാത്മാവ് ഇങ്ങോട്ട് വണ്ടി ഓടിച്ചു വന്നപ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞു, ഒത്തിരി പേർക്കൊരു നല്ല ലക്ഷ്യം തരാൻ പോവാ ദൈവം, ഒരു നല്ലൊരു എയിം തരാൻ പോവാ, ഒരു നല്ലൊരു ഒരു ലക്ഷ്യം. എന്തിനോ വേണ്ടി ഓടി അലഞ്ഞ് തകർന്ന് വീണ് നശിച്ചു പോകാനല്ല ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് വിളിച്ചത്. കൈൻ അലഞ്ഞുപോയി, അവൻ നോദെന്ന് പറയുന്ന സ്ഥലത്ത് പോയി പാർത്തു. നോദെന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വാണ്ടറിങ്, അലച്ചിൽ എന്നാണ്. അവൻ പാർത്തു, പക്ഷെ അവൻ അലഞ്ഞുപോയി. കൈനൊരു മകരുണ്ടായി, അദ്ദേഹത്തിന് ഈനോക്ക്, ഹാനോക്ക് എന്ന കൈൻ പേരിട്ടു. ആദ്യത്തെ ഹാനോക്ക് നമുക്കറിയാവുന്ന ഹാനോക്കല്ല, അതിന് മുമ്പൊരു ഹാനോക്ക് ഉണ്ട് ഉൽപ്പത്തിയിൽ. കൈൻ്റെ മകന് ഹാനോക്ക് എന്ന് പേരിട്ടു. എന്നിട്ട് അവന് ഹാനോക്കിന് വേണ്ടി ഒരു പട്ടണം പണിതു. എന്നിട്ട് ആ പട്ടണത്തിന് ഹാനോക്ക് എന്ന് പേരിട്ടു. അന്നത്തെ കാലത്ത് ഹാനോക്ക്, കൈൻ്റെ മകനായ ഹാനോക്കിൻ്റെ പേരിലൊരു പട്ടണമുണ്ട്. പക്ഷേ ഇപ്പുറത്ത് നോക്കുമ്പോഴത്തേക്കും ശേത്തിൻ്റെ പരമ്പരയിൽ വരുന്ന ഹാനോക്കിന് പറയത്തക്കവണ്ണം ഒന്നുമില്ല. അവൻ പട്ടണം പണിതായിട്ടൊന്നും വചനം എഴുതിയിട്ടില്ല, കുറച്ച് ഫ്യൂ വാക്യങ്ങളേ ഉള്ളൂ ഹീനോക്ക് എന്ന് പറയുന്ന ദൈവമനുഷ്യനെക്കുറിച്ച്. പക്ഷേ അവൻ ദൈവരാജ്യത്തിൽ ചിലത് പണിതു വച്ചു. അവൻ്റെ ഒരു മിസ്റ്റീരിയസ് ലൈഫ് നടന്നു. അവൻ ദൈവത്തോട് കൂടെ നടന്ന് അവൻ എടുക്കപ്പെട്ടു പോയി. ഇന്ന് പകൽ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്നോട് കറക്റ്റ് ആൻസർ പറയും, ഇതിലേത് ഹാനോക്കാണ് ശരിക്കും ജീവിച്ച് എടുക്കപ്പെട്ടു പോയത്? ഒരുത്തൻ്റെ പേര് പട്ടണമൊക്കെ ഉണ്ട്, ഭൂമിയിൽ പലതും ഉണ്ട്, പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ദൈവത്തോട് കൂടെ നടക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അവരെ ചിലത് ദൈവം ഏൽപ്പിക്കും. അബ്രഹാം കണ്ടോ, അങ്ങനെ ഐക്യം ഉണ്ടായിരുന്നു. അവൻ സ്വന്തമായി അവൻ കൂടാരങ്ങളിൽ പാർത്തു എന്ന് എഴുതിയിരിക്കുന്നത്, ബഹുസമ്പന്നനായ വ്യക്തി. നമുക്കൊക്കെ ആണെങ്കിൽ അയ്യോ കുറച്ച് കാശ് കിട്ടിയിട്ട് വന്നൊരു നല്ല വീട് വെക്കാനല്ലേ. മലയാളികളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഒരു വീടല്ലേ കർത്താവ് തരും കേട്ടോ. ഒരു നല്ല അമ്മയും പറ തരും ദൈവം. ദൈവം നല്ല വീട് തരട്ടെ, ആമേൻ. എനിക്കും തരട്ടെ ദൈവം നല്ല വീട്. പക്ഷെ അബ്രഹാം കണ്ടോ, ബഹുസമ്പന്നനായിരുന്നു, പക്ഷെ അവൻ കൂടാരങ്ങളിൽ പാർത്തു. ദൈവം ശില്പിയായി പണിതതും ഒരു പട്ടണത്തെ നോക്കി പാർത്ത്, അത് ഇവിടുത്തെ പട്ടണമല്ല, അത് ദൈവം അടിസ്ഥാനമിട്ട ഒരു പട്ടണത്തെ നോക്കി നോക്കി നോക്കി. അതാണ് നല്ല ലക്ഷ്യം. അതാണ് ഞങ്ങളോട് പറഞ്ഞത്, നല്ലൊരു ലക്ഷ്യം കർത്താവ് ഒത്തിരി പേർക്ക് തരാൻ ആഗ്രഹിക്കുന്നു. റാം തല ബാബ ബാബ, എത്രയോ ദൈവത്തിനൊരു നല്ല നന്ദിയോടെ ദൈവത്തിനൊരു നല്ല കരമടിക്കും. നന്ദിയുള്ളവരുടെ മുഖത്ത് അത് കാണാൻ പറ്റും. ഒന്ന് ചിരിച്ചോണ്ട്, ഒന്ന് സന്തോഷിച്ച്, ഒരു നല്ല നന്ദി ഒന്ന് പറഞ്ഞാട്ടെ, ഒന്ന് ഫ്രീ ആവട്ടെ ആ മനസ്സിലെ കെട്ടുകൾ, ആ ഹൃദയത്തിലെ ഭാരങ്ങൾ. ഇന്ന് പകൽ നീ അതുകൊണ്ട് തിരിച്ചു വീട്ടിൽ പോകരുത്, അതിവിടെ അഴിച്ചിട്. എല്ലാ നഷ്ടബോധങ്ങളും
എല്ലാ കുറ്റബോധങ്ങളും എല്ലാ വേദനകളും യേശുവിന്റെ നാമത്തിൽ ഹഴിയട്ടെ, ഫ്രീ ആവട്ടെ, തന്റെ ജനം ഫ്രീ ആവട്ടെ, തന്റെ ജനം ഫ്രീ ആവട്ടെ. ഓ കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറക്കും പോലെ, കടുകൻ തൻ കുഞ്ഞിനെ ചിറകിൻ മീതെ മറക്കും പോലെ. പാടുമോ? കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിൻ മീതെ വാഹിക്കും പോലെ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ നന്ദിയോടെ, എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നിൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നന്ദിയോടെ കരമെന്ന് അടിച്ച്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്നത് നിന്നത് കൃപയാ, ദൈവ കൃപയാ, നിർത്തിയിടും ദയയാ, ദയയാ. വിശ്വസിക്കുന്നു, നിന്നത് കൃപയാ, നിർത്തിയിടും, നിർത്തിയിടും കോഴിതൻ കുഞ്ഞിനെ, കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറക്കും പോലെ, കഴുകൻ കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ വാഹിക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിൻ മീതെ വാഹിക്കും. എണ്ണിയാൽ 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 തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ സന്തോഷത്തോടെ പാടിയേ. എണ്ണിയാൽ എണ്ണിയാൽ ഓടി മാരാമാ ചാല തേരാ ചേരാ തേരാ. എണ്ണിയാൽ 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 തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ ഒന്ന് ഓർത്ത് പാടിയേ. എണ്ണിയാൽ 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 തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. എണ്ണിയാൽ എണ്ണിയാൽ ഓ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നു. ചൂടാ മാരാ ശാല ഭേരാ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപ. എണ്ണിയാൽ എണ്ണിയാൽ ചുടവന വരവന ബൗഢവനം ഫല തത്ഫല ബൗഢവ ജാനകനം ഫല ബൗഢവനം ഫല ബൗഢ തൊടുന്നു 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 ശ്രീമാരാധർമാന പ്രമാനവ ചുടവ നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ പഠിക്കേ. നിന്നത് കൃപയാ, കൃപയാ, നിർത്തിയിടും ദയയാ, ദയയാ. നിന്റെ കാല് വഴുതുവാൻ അവൻ സമ്മതിക്കില്ല. ഓ കൃപയാ, കൃപയാ, അവൻ നിന്നെ നിർത്തുന്ന ദൈവം. നിർത്തിയിടും ഒരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ, വൈഷമ്യം ഏടുകളിൽ ഭാരം പീഡിച്ച് എന്നെ നടത്തുന്നതാ,
ഒരിരു താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ വൈഷമ്യമേടുകളിൽ കാരം പീഡിച്ച് എണ്ണിയാൽ 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 തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ ഓ എണ്ണിയാൽ 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 തീരാത്ത നന്മകൾ ചൊല്ലിയാൽ ചൊല്ലിയാൽ ഓ എണ്ണിയാൽ എണ്ണിയാൽ നന്മകൾ നന്മകൾ എണ്ണി 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 ദൈവത്തിന് നന്ദി പറഞ്ഞാത് ചൊല്ലിയാ ചൊല്ലിയാ നന്ദി യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ പോരായിരം നന്ദി നന്ദി യേശുവേ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ വേലത്താലല്ല നിന്റെ എന്നയോ ഏതിന്നത് കൃപയാ ഏ ദൈവ കൃപയാ നിർത്തിയിടും ദയയാ ചൂട ഏതിന്നത് രാജ ഓടമനം ഫലമൗടമനം അഖരമടിച്ചാത്മാവിൽ ദൈവത്തെ സൂചിച്ചാണ് ഓ വീരവനം ഫലമൗടമനം ചെലമൗടമന ഹേരവനം ഫൽമനമനമൗട ചുടിമിരിമിരിമിരിമൗട ചൂടക്കട്ടകനം ഫലമൗട ചുടമനമനമനമൗട സന്തോഷത്തോടെ പ്രത്യാശയോടെ നന്ദിയോടെ ദൈവത്തെ ആരാധിച്ചാണ് കൂടാഭാരം പൂരാകാല പൂര ഹർത്താലാമർദാല പ്രൗഢ ചേര 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 ആലച്ചിലുകളും നിൽക്കട്ടെ ഓ നല്ല ലക്ഷ്യം തന്റെ സഭയ്ക്ക് അങ്ങ് കൊടുക്കുന്നതിനാൽ നന്ദിയപ്പാടിയ ശബ്ദ പ്രവേരിയ
Rabdhanava Samarthala Prabhariya Rekhabarava Shandhal Prabheriya Chudabalabar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 ab
Ramthal Prabhe Niyasba Thala Marthara Chuda Markara Prabhaurava Thudabababababa മഴകാന കണ്ണുകൾ എന്നെ കണ്ടതാലേ മുടിന്തതെന്നു നിനൈത്ത നാ ഉയിർ വാഴ്കின்றே മഴകാന കണ്ണുകൾ എന്നെ കണ്ടതാലേ മുടിന്തതെന്നു നിനൈത്ത നാ உயிர் வாழ்கின்றே யாரும் அறியாது நன்றாயறிந்து தேடி வந்த நல்ல நேசரே யாரும் அறியாது അങ്ങയുടെ അഴകുള്ള കണ്ണുകൾ ഞാൻ കണ്ണുകൾ എന്നെ കണ്ടതാലേ മുടിന്തതെന്നു നിനൈത്തനാ ഉയിർ വാഴ്കின்றே കണ്ണുകൾ വേണ്ടുമെന്നു ചൊല്ലി ചേർത്തു കൊണ്ട നല്ല തൂക്കിയറിയ വേണ്ടുമെന്നു ചൊല്ലി ചേർത്തു കൊണ്ട നല്ല என்னை கண்டதாலே முடிந்ததென்று நினைத்த பரம செல்லிலே முடிந்ததென்று நினைத்த அப்பா
മുത്തങ്ങൾ കൊടുത്ത് നിഴലാൽ മാറ്റി വിട്ടി ഓ നെഞ്ചാരം അണൈത്ത് മുത്തങ്ങൾ കൊടുത്ത് നിഴലായി മാറ്റി വിട്ടി നന്ദി ഉമക്ക് നന്ദി നന്ദി ഉമക്ക് നന്ദി അപ്പാ പിതാവേ അപ്പാ அருமை ചില നിമിഷങ്ങളിൽ ദൈവത്തിന്റെ അഭിഷേകത്തെ നമ്മളോട് സംസാരിക്കാൻ പോകുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? ആവിയാനവർ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. അങ്ങനെ വിശ്വസിക്കുന്നവർ മാത്രം നിങ്ങളുടെ കരങ്ങളെ രണ്ടും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ സ്വർഗങ്ങൾ തുറന്നു വരട്ടെ. ആർബാലവ ശന്തൽ പ്രഭേനിയ മഴയായും മഞ്ഞായും ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ. ദൈവത്തിൻ്റെ അഭിഷേകത്തിനെ അങ്ങ് ഉപയോഗിച്ചാട്ടെ. ആൽബാല ശന്തൽ പ്രഭേനിയ ജനത്തിൻ്റെ ഹൃദയങ്ങളെയൊക്കെ ഒരുക്കിയാട്ടെ. നല്ല നിലത്ത് വീണ വിത്തുപോലെ അത് നൂറുമേനി ഫലമാവട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, സകലമാനവും മഹത്വവും പുകഴ്ചയും സ്തുതിയും ബഹുമാനവും അങ്ങേക്ക് മാത്രം നൽകുന്നു. തുടർന്ന് ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. ഞങ്ങളെ വീണ്ടും നയിച്ചാട്ടെ, നടത്തിയാട്ടെ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നേർനിലത്തിൽ വഴി നടത്തും എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഞങ്ങളെ നല്ല നേരുള്ള നിലത്തിൽ ഞങ്ങളെ വഴി നടത്തിയാട്ടെ. എല്ലാ മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.